ടോപ്പിക്ക് എം ഐ ഡി എ മെസ്സേജസ് സാധാരണ മെസ്സേജസ് എന്താ രണ്ട് പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ലേ മെസ്സേജസ്. അപ്പോൾ എം ഐ ഡി എ മെസ്സേജസ് എന്തായിരിക്കും? എം ഐ ഡി എ ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എം ഐ ഡി എ മെസ്സേജസ്. ഒരു എം ഐ ഡി എ മെസ്സേജസിന് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രക്ചർ പോലെ തന്നെ ഇവിടെയും മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ മെസ്സേജസിന് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ സ്ട്രക്ചറിൽ എം ഐ ഡി എ മെസ്സേജസിൽ സ്റ്റാറ്റസ് ബൈറ്റും ഉണ്ടായിരിക്കും, രണ്ട് വരെ ഡേറ്റ ബൈറ്റ്സും ഉണ്ടായിരിക്കാം. സ്റ്റാറ്റസ് ബൈറ്റും ഉണ്ടാവാം, രണ്ട് അല്ലെങ്കിൽ ഒന്നോ ഡേറ്റ ബൈറ്റ്സും ഉണ്ടാവാം. ബൈറ്റ് എന്ന് പറയുമ്പോഴറിയാലോ ബിറ്റ്സ്, സ്റ്റാറ്റസ് ബൈറ്റ് എന്ന് പറയുമ്പോൾ 8 bits അവിടെ കാണും. അപ്പോൾ എന്തായിരിക്കും സ്റ്റാറ്റസ് ബൈറ്റ്? ഈ സ്റ്റാറ്റസ് ബൈറ്റിൻ്റെ ആദ്യത്തെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന 4 bits ഉണ്ടല്ലോ, അതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് ചാനലിലാണ് ഇതുള്ളത്, ഏത് ചാനൽ വഴിയാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ചാനലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് 4 bits വരുന്നത്. ബാക്കി 3 bits വരുന്നത് എന്താണെന്നറിയുമോ, നമ്മൾ അയക്കുന്ന മെസ്സേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി 3 bits വരുന്നത്. അപ്പോൾ അങ്ങനെ 8 bits ആയില്ലേ. ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും എപ്പോഴും. നെക്സ്റ്റ് 4 bits എന്ന് പറയുന്നത് ഏത് ചാനലാണ് നോക്കാൻ, ബാക്കി വരുന്ന 3 bits എന്ന് പറയുന്നത് മെസ്സേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇതാണ് സ്റ്റാറ്റസ് ബൈറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ ബൈറ്റ്. ഡേറ്റ ബൈറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് ഡേറ്റ ബൈറ്റിൻ്റെ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. മറ്റേതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്, അതായത് സ്റ്റാറ്റസ് ബൈറ്റിൻ്റെ എപ്പോഴും 1 ആയിരിക്കും. ഡേറ്റ ബൈറ്റിൻ്റെ എന്തായിരിക്കും, എപ്പോഴും 0 ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഡേറ്റ ബൈറ്റിൽ എന്തായിരിക്കും ഉണ്ടാവുന്നത്, നമ്മുടെ ഡേറ്റ സെൻഡ് ചെയ്യേണ്ട ഡേറ്റ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം മറക്കരുത്, എം ഐ ഡി എ മെസ്സേജിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പം അവിടെ സ്റ്റാറ്റസ് ബൈറ്റും ഉണ്ട്, 1, 2 ഡേറ്റ ബൈറ്റ്സ് വരാം. സ്റ്റാറ്റസ് ബൈറ്റിൻ്റെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫസ്റ്റ് ബിറ്റ് 1 ആയിരിക്കും. പിന്നെ 4 bits എന്ന് പറയുന്നത് ഏത് ചാനലാണെന്ന് കാണിക്കാൻ, ബാക്കി വരുന്ന 3 എണ്ണം മെസ്സേജ് ചെയ്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഡേറ്റ ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബിറ്റ് 0 ആയിരിക്കും, അത് തമ്മിൽ തെറ്റിപ്പോവരുത്. പിന്നെ ഈ എം ഐ ഡി എ മെസ്സേജസിനെ നമുക്ക് മെയിനായിട്ട് ചാനൽ മെസ്സേജൊന്നും സിസ്റ്റം മെസ്സേജെന്നും ക്ലാസിഫൈ ചെയ്യാം. ചാനൽ മെസ്സേജസിനെ വീണ്ടും വോയിസ് മെസ്സേജെന്നും മോഡ് മെസ്സേജസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. സിസ്റ്റം മെസ്സേജസിനെ കോമൺ മെസ്സേജ് എന്നും റിയൽ ടൈം മെസ്സേജ് എന്നും എക്സ്ക്ലൂസീവ് മെസ്സേജ് എന്നും വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ചാനൽ മെസ്സേജസ് എന്താണ്. പേര് പോലെ തന്നെ ഇൻഡിവിജ്വൽ ചാനൽസ് വഴി നമ്മൾ ഈ മെസ്സേജസിനെ പാസ് ചെയ്യുന്നു. ഗ്ലോബലായിട്ട് എല്ലാ ഡിവൈസസിലോട്ടും സെൻഡ് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ ഡിവൈസസിലോട്ട് ഒരു ചാനൽ വഴി നമ്മൾ ഡേറ്റാനെ സെൻഡ് ചെയ്യുന്നതിനെയാണ് ചാനൽ മെസ്സേജ് എന്ന് പറയുന്നത്. എന്താ ചാനൽ മെസ്സേജ്? ഈ ചാനൽ മെസ്സേജ് അതിൻ്റെ ചാനൽ വോയിസ് മെസ്സേജും ഉണ്ട്, പിന്നെന്താ പറഞ്ഞത് മോഡ് മെസ്സേജസ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ ചാനൽ മെസ്സേജ് ഒരു പർട്ടിക്കുലർ ചാനൽ വഴിയാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചാനൽ വോയിസ് മെസ്സേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് നമ്മളിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ ഡേറ്റ അതിനൊരു പർട്ടിക്കുലർ സൗണ്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ചാനൽ വോയിസ് മെസ്സേജ് എന്ന് പറയുന്നത്. ചാനൽ വഴി സെൻഡ് ചെയ്യുന്ന ഡേറ്റ ഒരു പർട്ടിക്കുലർ ഡിവൈസിലോട്ട് സെൻഡ് ചെയ്യുന്ന ഡേറ്റയ്ക്കൊരു സൗണ്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് വോയിസ് മെസ്സേജ് എന്ന് പറയുന്നത്. അവിടെ നോട്ട്സ് ഉണ്ട്, അത് ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം, അല്ലെങ്കിൽ വരുന്ന കറണ്ടായിട്ട് വരുന്ന ആക്റ്റീവായിട്ടുള്ള നോട്ട്സിനെ ഓൾട്ടർ ചെയ്യാം, എന്ത് വേണമെങ്കിലും ഈ വോയിസ് മെസ്സേജിൽ കൊടുക്കാം. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താ, ഒരു പർട്ടിക്കുലർ സൗണ്ട് കൊടുക്കുന്നു, അതാണ് വോയിസ് മെസ്സേജ്. ഇനി മോഡ് മെസ്സേജ് എന്താന്ന് വെച്ചാൽ, അതായത് നമുക്കൊരു ടൈപ്പ് മെസ്സേജ് ഉണ്ട് ഈ എം ഐ ഡി എയിൽ, കൺട്രോൾ ചേഞ്ച് മെസ്സേജ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു കേസാണ് ഈ ചാനൽ മോഡ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ആദ്യം ഈ മെസ്സേജസിൻ്റെ ഫസ്റ്റ് സ്ട്രക്ചറിൽ സ്റ്റാറ്റസ് ബൈറ്റ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ആ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഡേറ്റാനെ ഷെയർ ചെയ്തായിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. സെയിം സ്റ്റാറ്റസ് ബൈറ്റ് വാല്യൂ ഷെയർ ചെയ്തിട്ട് അയക്കുന്നതിനെയാണ് ചാനൽ മോഡ് മെസ്സേജ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഈ എം ഐ ഡി എ വോയിസ് മെസ്സേജ്, ഈ വോയിസ് മെസ്സേജസിനെ
എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ചാനൽ മോഡ് മെസ്സേജാണ്. എങ്ങനെയാണ് ഒരു ഇൻസ്ട്രുമെൻ്റ് ഈ വോയിസിനെ പ്രോസസ്സ് ചെയ്യുന്നത്, ഏത് മോഡിൽ പ്രോസസ്സ് ചെയ്യും, ഇതിനെക്കുറിച്ച് നോക്കുന്നതാണ് ചാനൽ മോഡ് മെസ്സേജ്. മറക്കരുത്, ചാനൽ വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ വോയിസ് അല്ലെങ്കിൽ സൗണ്ട് അസൈൻ ചെയ്യുന്നു, മോഡ് മെസ്സേജസിൽ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്ന് നോക്കുന്നു ചാനൽ മോഡ് മെസ്സേജസിൽ. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് മെസ്സേജാണ് സിസ്റ്റം മെസ്സേജ്. ചാനൽ മെസ്സേജും സിസ്റ്റം മെസ്സേജും. ചാനൽ മെസ്സേജിൽ എന്തായിരുന്നു, ഒരു പർട്ടിക്കുലർ ചാനൽ അസൈൻ ചെയ്ത് ഡേറ്റാനെ സെൻഡ് ചെയ്യുന്നു. സിസ്റ്റം മെസ്സേജിൽ പക്ഷേ എങ്ങനെ, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ ക്യാരി ചെയ്യുന്ന ഇൻഫർമേഷൻസ് ചാനൽ സ്പെസിഫിക് ആയിരിക്കില്ല, അത്രയും നിങ്ങൾ ഓർത്തിരിക്കുക, ചാനൽ സ്പെസിഫിക് ആയിരിക്കില്ല, അത്രയെങ്കിലും ഓർത്തിരിക്കുക. മറ്റടുത്ത് എന്തായിരുന്നു, ചാനൽ സ്പെസിഫിക് ആയിരുന്നു, ഇവിടെ ചാനൽ സ്പെസിഫിക് ആയിരിക്കില്ല. ഇത് വീണ്ടും മൂന്ന് തരമുണ്ട്, സിസ്റ്റം റിയൽ ടൈമും സിസ്റ്റം കോമണും സിസ്റ്റം എക്സ്ക്ലൂസീവും. സിസ്റ്റം റിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, റിയൽ ടൈമായിട്ട് അയക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായിരിക്കും, സിങ്ക്രണൈസേഷൻ വഴി, സിങ്ക്രണൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത മെസ്സേജസ് ആയിരിക്കും സിസ്റ്റം റിയൽ ടൈം മെസ്സേജസ്, സിങ്ക്രണൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ കോമൺ മെസ്സേജസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അൺറിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ്, പരസ്പരം റിലേഷൻ ഇല്ലാത്ത മെസ്സേജസിനെയാണ് സിസ്റ്റം കോമൺ മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ സിസ്റ്റം എക്സ്ക്ലൂസീവ് മെസ്സേജസ് എന്തായിരിക്കും, സ്റ്റാൻഡർഡൈസ് ചെയ്യാതെ ജസ്റ്റ് അയക്കുന്ന മെസ്സേജസിനെയാണ് സിസ്റ്റം എക്സ്ക്ലൂസീവ് മെസ്സേജ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ അത്രയും പോയിൻറ്സ് എങ്കിലും, ഇത് മൊത്തം എഴുതിയില്ലെങ്കിലും പറഞ്ഞ പോയിൻറ്സ് വിടാതെ ചോദിക്കുവാണെങ്കിൽ MIDA മെസ്സേജസിനെ കുറിച്ച് എഴുതുക.